വെൽക്കം ടു മൂവി ബ്രാൻഡ്. നടിയെ ആക്രമിച്ച കേസിൽ താരങ്ങൾ പലരും അഭിപ്രായം പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ സുഹൃത്തുക്കൾ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട കൂടെ തന്നെയുണ്ട്. ഇപ്പോഴിതാ ചില തുറന്നു പറച്ചിലുമായി രംഗത്തെത്തുകയാണ് ആ നടി പൂർണിമ ഇന്ദ്രജിത്. താരം അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രം തുറമുഖത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിനിടെയാണ് താരം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആക്രമിക്കപ്പെട്ട അതിജീവിത പുതിയ സിനിമയിലൂടെ തിരിച്ചു വരുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന അവതാരകന്റെ ചോദ്യത്തിനായിരുന്നു പൂർണിമയുടെ മറുപടി. എല്ലാവരും ഇവിടെ തന്നെയുണ്ട്, ആരും എവിടെയും പോയിട്ടില്ല. നന്മ വരട്ടെ, സത്യം പുറത്തു വരട്ടെ, നീതി ലഭിക്കട്ടെ, നല്ലത് വരട്ടെ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആവട്ടെ, കരുത്തായി സമൂഹം മാറട്ടെ എന്നും പൂർണിമ ഇന്ദ്രജിത്ത് പറഞ്ഞു. അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് മല്ലിക സുകുമാരനും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആരോടും ഒരു പകയും തെറ്റും വിദ്വേഷവും ചെയ്യാത്തൊരു കുട്ടിക്ക് ഇത്രയും വേദനിച്ചത് എന്തുകൊണ്ടാണെന്നും അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണമെന്നും മല്ലിക പറഞ്ഞിരുന്നു. സിനിമയിൽ ഇറങ്ങുന്നവരെ ചീത്ത വിളിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ സിനിമയിൽ ഇറങ്ങുന്നത്. സിനിമാക്കാരി എന്നൊക്കെ വളരെ പുച്ഛത്തോടെ വിളിക്കുന്ന കാലമായിരുന്നു അത്. അതിൻ്റെതായ ഒരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു. സിനിമയിലുള്ളവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാ കാര്യങ്ങളും മാന്യമായി നടക്കുന്നുണ്ടോ എന്ന് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കുക എന്നതാണ്. അതാണ് നമ്മുടെ കടമ. 100,000 സംഘടനകൾ ഉണ്ടായിട്ടും കാര്യമില്ല. സംഘടനയ്ക്കകത്ത് 100 പേരിൽ 10 പേർക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തീർന്നു സംഘടനയുടെ സുഖം. പണ്ട് മാൾക്ക എന്ന സംഘടനയെ രമ്യതയിൽ കൊണ്ടുപോയത് നസീർ സാറായിരുന്നു. എന്നിട്ടും ആ സംഘടന നിന്നില്ല. നമ്മളൊരു കുടുംബത്തിൽ നിൽക്കുന്നവർ തന്നെ തമ്മിലടിയാണെന്നാൽ തീർന്നില്ല എന്നും മല്ലിക പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന ആളാണ്, ഇടയ്ക്ക് ഇതൊക്കെ ചിന്തിക്കും, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, ഇതൊക്കെ സത്യമാണോ എന്ന്. സിനിമയിൽ എങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത സംഭവം സിനിമാ മേഖലയിൽ നടന്നു എന്നുള്ളതാണ് നടിയെ ആക്രമിച്ച സമയത്ത് വലിയ വാർത്തയായിട്ട് അന്ന് വന്നത്. അതിനെതിരെ സ്ത്രീകളുടെ സംഘടന വന്നു, അമ്മ സംഘടന പ്രതികരിക്കുന്നു. അമ്മ എന്ന സംഘടനയ്ക്ക് പ്രതികരിക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. 2 വിഭാഗങ്ങളായിട്ടാണ് ആളുകൾ നിൽക്കുകയാണ്. ഒരു കൂട്ടർ ചുമ്മാ ഒരു പക്ഷത്തെ കൂട്ടുപിടിച്ചു പറയുക, മറ്റുള്ളവർ എതിർപക്ഷത്തെ കൂട്ടുപിടിച്ചു പറയുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, സംഭവിക്കേണ്ടത് സംഭവിച്ചു, അതിന് ആരെന്ത് സമാധാനം പറയും, ഇതിൻ്റെ ഉത്തരം മാത്രം കേട്ടാൽ മതി എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക്. അല്ലാതെ ഇത് ആര് പറഞ്ഞിട്ടാണ്, ഏത് വഴിയിൽ കൂടെ പോയി, ഇതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നാണ് അറിയേണ്ടതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞു. ആരോടും ഒരു തെറ്റ് ചെയ്യാത്ത കുട്ടി ഇത്രയും വേദനിച്ചത് എന്തുകൊണ്ട്, അതിൻ്റെ പിന്നിൽ ആര്, അത് കണ്ടെത്താൻ ഇവിടുത്തെ നീതിന്യായ വകുപ്പ് അടക്കം ബാധ്യസ്ഥരാണ്. അത് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു പ്രായമായ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുന്നു, ആ ഒരു വിഷമം ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും മനസ്സിലുണ്ട്. നമ്മുടെ കുടുംബത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കുടുംബത്തിലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ പാടെ തുടച്ചു നീക്കേണ്ട ശിക്ഷാവിധികൾ വരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ എങ്ങനെയാണ് നാളെ പെൺകുട്ടികളെ കേരളത്തിലൂടെ ഇറക്കി വിടുന്നതെന്നും മല്ലിക സുകുമാരൻ ചോദിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.